আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। আলহামদুলিল্লাহি রাব্বিল আলামিন ওয়াল আকিবাতু লিল মুত্তাকিন ওয়া লা উদওয়ানা ইল্লা আলাল যালিমিন ওয়া উসাল্লি ওয়া উসাল্লিমু আলা খাতামিল আমবিয়া ওয়াল মুরসালিন ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন, আম্মা বাদ। আল্লাহুম্মা রাব্বি ইশরাহ লি সাদরি ويسر لي امري واحلل عقدة من لساني يفقهوا قولي। পৃষ্ঠাতে সহোদরমারা সহোদরিমারা, নাঙ্গে এলারুম ইসলামিক হিজরি বর্ষতে ওর পুদিয়ে বর্ষত্তুকে প্রবেশിച്ചിട്ട് അതില് ഒന്നാമത്തെ തിങ്കളായ മുഹറം തിങ്ങളിലായിട്ടിക്കറ് നങ്ങ ഉള്ളത്. മുഹറം ഇസ്ലാമുലു പവിത്രമാക്കപ്പെട്ടെങ്കത്തെ ഒരു തിങ്ങളായിട്ടിക്കർ. ഈ തിങ്ങൾക്ക് പ്രാധാന്യത്തെ ഉണ്ടു, പവിത്രത്തെ എല്ലാം ഉണ്ടു. അതെല്ലാം വിശാലമായിട്ട് പഠിക്കണായെങ്കത്തെ മനസ്സിലാക്കണായെങ്കത്തെ ഒരു വിഷയമായിട്ടിക്കർ. മാത്രമല്ല, ഈ ഒരു മുഹറം തിങ്ങളിൽ ഇസ്ലാമിക് ഹിസ്റ്ററി ഞങ്ങ പരിശോധിക്കുകയെങ്കിൽ ഒരു മുസ്ലിമരെ സംബന്ധിച്ചിടത്തോളം അവണു പഠിക്കണായെങ്കത്തെ, അവണു മനസ്സിലാക്കണായെങ്കത്തെ ചമ്മ ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസ് നടന്നെങ്കത്തെ ഒരു തിങ്ങളായിട്ടിക്കറ് മുഹറം തിങ്ങൾ. അതിൽ ഏറെ പ്രാധാന്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണായതായിട്ടിക്കർ മുഹറം തിങ്ങളിൽ നടന്നെങ്കത്തെ കർബല ചൊല്ലെ ജാഗയിൽ നടന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുറെ വധ, ഹുസൈൻ റളിയല്ലാഹു അൻഹുറെ വഫാത്ത്, അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുറെ ഇറാഖ് ആൾമാർ കൊന്നതായ ആ ഒരു സംഭവം. സത്യത്തിൽ ഈ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രം ഞങ്ങൾ പരിശോധിക്കുകയെങ്കിൽ, ഹിസ്റ്ററി ഞങ്ങൾ പരിശോധിക്കുകയെങ്കിൽ അതിൽ ഇന്നതും ഇല്ലാത്തതും കൂടിക്കലർന്നിട്ട് ഒട്ടികയായിട്ട് മിക്സാക്കിയിട്ട് ഏതെല്ലാ രൂപത്തിൽ അത് പ്രചാരമായുണ്ട്. ചിലതെല്ലാം ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കു ഇതിൽ ഏത് ശരി ഏത് തപ്പുണ്ടു, ഞങ്ങളെ കൊണ്ടിട്ടത് വേർതിരിക്കുകാവാത്ത രൂപത്തിൽ അത് പ്രചാരത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കതിലെ പണ്ഡിതന്മാർ വേറെ വേറെ ആക്കി പഠിപ്പാട്ടി തന്നറാർ ഇതിലേത് സഹീഹായ ചരിത്ര, ഇതേത് ലൈഫായ ചരിത്രം ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഹദീസ് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്താക്കറ ഹദീസിൽ സഹീഹ് ഏത്, ഹദീസിൽ ലൈഫ് ഏതുണ്ട്, ഞങ്ങൾ വ്യക്തമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അതിരെ അമലാക്കുക, അല്ലെങ്കിൽ അതിരെ വിഷയത്തിൽ ഞങ്ങൾ നിലപാടെടുക്കുക. പക്ഷെ ചരിത്രത്തിക്ക് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ എന്തിനെ കേട്ടെങ്കും ഞങ്ങൾ അത് പിന്നെ പഠിക്കറോ, അല്ലെങ്കിൽ ആ എന്ത് ചരിത്ര വന്നെങ്കും അത് ഞങ്ങൾ ഷെയർ ആക്കറേ, അല്ലെങ്കിൽ എന്ത് ചരിത്ര വന്നെങ്കും അത് ഞങ്ങൾ ഉള്ളതുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു അവസ്ഥക്ക് ഞങ്ങളുണ്ടുള്ള. യഥാർത്ഥത്തിൽ ഹദീസിനെ ഏതുപോലെ ഞങ്ങൾ കാണ്ടമ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെയും നബിയുടെ സ്വഹാബത്തരെയും ചരിത്രത്തെ ഞങ്ങൾ ആ രൂപത്തിലേ ഞങ്ങൾ മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കാലത്തിൽ പിന്നെ വന്നെങ്കത്തെ സ്വഹാബിമാരെ കൂട്ടത്തിൽ ചില സ്വഹാബിമാരെ വെറുത്തിട്ട് ആ സ്വഹാബിമാരെ പിന്നെ വേണ്ടാത്ത രൂപത്തിൽ പ്രചാരം ആക്കുകയായിട്ട് സ്വഹാബിമാരെ കാലഘട്ടത്തിൽ വന്നെങ്കത്തെ എത്രമാ ആൾമാർ ആ സ്വഹാബിമാരെ ചരിത്രത്തെ വേണ്ടാത്ത രൂപത്തിൽ പ്രചാരാക്കിയതാണ് കാണുക സാധ്യമാവും. ഇപ്പൊ ഷിയാവി ആ ഷിയത്ത് വിഭാഗത്തെ ഷിയാക്കന്മാർ അങ്ങ ഉമർ അബൂബക്കർ റളിയല്ലാഹു അൻഹുറയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുറയും വിമർശിക്കുകയായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തര മനസ്സിൽ നിന്നിട്ട് അങ്ങളൊട്ടിക്കുള്ള ബഹുമാനത്തെ എടുക്കുകയായിട്ട് അങ്ങനെ വിഷയത്തിൽ കുറേ വേണ്ടാത്ത കഥയും വേണ്ടാത്തെങ്കത്തെ സ്റ്റോറിയും വേണ്ടാത്തെങ്കത്തെ ഹിസ്റ്ററിയും അങ്ങ് ബിൽഡാക്കിയെടുത്തറാർ, അല്ലെങ്കിൽ അങ്ങ് ഉണ്ടാക്കിയെടുത്തറാർ, അതിനങ്ങ് പ്രചാരാക്കിയാർ. അത് കുറേ അഹ്ലു സുന്നത്തര ആൾമാരെ ബായിലും, അല്ലെങ്കിൽ അഹ്ലു സുന്നത്തര ആൾമാരും അതിനെ ആ രൂപത്തിൽ വിശ്വസിക്കുന്നെങ്കത്തെ ഒരു അവസ്ഥക്ക് അങ്ങ് എത്തുപാട്ടിയതാണ്. അപ്പം അതിൽപ്പെട്ട് ഒന്നായിട്ട് കയറി യഥാർത്ഥത്തിൽ
ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലും സംഭവിച്ചത്. സത്യത്തിൽ അങ്ങ് മനസ്സിലാക്കണായത് ഉമർ റളിയല്ലാഹു അൻഹുറെ മരണ അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുറെ ആ ഒരു വഫാത്തിന്റെ കാല അല്ലെങ്കിൽ അതിനെ തെല്ലു മുന്നുള്ളായിട്ട് ഉമർ റളിയല്ലാഹുന്റെ കാലത്തിലായിട്ട് ഇസ്ലാമിക ലോകത്ത് ഫിത്ന ആരംഭിക്കും. ഫിത്ന പലതരത്തിലുണ്ട്. ഫിത്ന എല്ലാ കാലഘട്ടത്തിലും ഇന്ത് ഇസ്ലാമിലെ ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഫിത്ന ഇന്ത് അല്ലെ. നമുക്ക് എല്ലാ നബിമാരെ ചരിത്രം നിങ്ങൊന്നുണ്ട്. അങ്ങനെ ചരിത്രത്തിലെ എല്ലാ സന്ദർഭത്തിലും ഫിത്ന ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഫിത്ന ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സകാത്ത് കൊടുക്കില്ല ചെന്നിട്ട് കുറെ ആൾമാർ ബന്നറാർ അങ്ങ് മുന്നോട്ട് ബന്നാർ. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഫിത്ന ഇന്ത് ആ ഫിത്ന അതിരെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഒരു ഹദീസിൽ ഉള്ളതുപോലെ ആ ഒരു ബായലുണ്ട്, ആ ബായൽ പിന്നെ തുറന്ന സത്തക്ക് അല്ലെങ്കിൽ ആ ബായൽ പൊട്ടിപ്പോയ സത്തക്ക് ഫിത്ന കടന്നു വണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു കേട്ടിട്ട് ആ ബായൽ നബി ആരെങ്കിലും തുറക്കരമാ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബായൽ പൊട്ടിപ്പോണ്ടു. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ഉമർ റളിയല്ലാഹുവിന്റെ മരണായിട്ടിട്ട് നമുക്ക് ആ അതിൽ കാണുക സാധ്യ. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ മരണ ഉമർ റളിയല്ലാഹുവിന്റെ വഫാത്തിൽ പിന്നെ ഇസ്ലാമിക ലോകത്തേക്ക് എല്ലാ ഫിത്നവും കടന്നു വന്നു. അതങ്ങൊന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊല്ലുക വന്ന ആൾമാർ അങ്ങനെ ഇടയിൽ പ്രചാരമാക്കിയതായ ചരിത്രയും അങ്ങനെ ഇടയിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിനെ നിങ്ങളെ കൊല്ലുക പ്ലാനാക്കിയത് അങ്ങനെയുള്ള പ്രചാരമാക്കിയതായ ആ സംഭവമെല്ലാം അത് വിശാലമായിട്ട് ഞങ്ങൾ പഠിക്കണായതും അതിനെ ഹക്ക് ഏത് ബാത്തിൽ ഏതുണ്ട് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പഠിക്കണായെങ്കത്തെ ഒന്നായിട്ടിക്കർ. അതേപോലെ അലി റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ സ്വഹാബിമാരെ ഇടയിൽ നടന്നതായ യുദ്ധ ജമൽ യുദ്ധം അതേപോലെ സുഫീൻ യുദ്ധം ഇതെല്ലാം ആ കാലത്തിൽ നടന്നതായി ടിക്കർ. അതിൽ ഒരു ഭാഗത്ത് അലി റളിയല്ലാഹുവിനെയും പിന്നൊരു ഭാഗത്ത് ഞങ്ങളെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇതെല്ലാം ഇസ്ലാമിക ലോകത്ത് നടന്നത് ആയെങ്കിൽ ഇതിൽ ഇന്നതും ഇല്ലാത്തതും ഒട്ടിക മിക്സ് ആക്കിയിട്ട് ഇതിനെ സ്പ്രെഡ് ആക്കുന്നത് ഒരു പണി ഇസ്ലാമിക ലോകത്ത് ശത്രുമാർ എടുത്തോ ഉള്ളാർ അല്ലെങ്കിൽ എടുത്തിറാർ അതിനെ ഞങ്ങൾ അതുപോലെ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് അങ്ങ് ഞങ്ങൾ എത്തുപെട്ടിരാർ. ഇതുപോലെ ചില ഡോക്യുമെന്ററിയും അതേപോലെ ചെറിയ കാർട്ടൂൺ മൂവിയും അല്ലെങ്കിൽ അല്ലാത്ത ഫിലിമും എല്ലാം ആക്കിയിട്ട് അത് നഗന്ദ്രാക്കുന്നത് ഒരു ഇസ്ലാമിക് മൂവി അല്ലെങ്കിൽ ഇസ്ലാമിലെ ചരിത്ര പഠിക്കുന്നത്തെ ഒരു മൂവി ചെന്ന് ഞങ്ങൾ വെച്ച് നോക്കുന്ന അയെങ്കിൽ അതിലൂടെ ഇസ്ലാമിക ലോകത്തേക്ക് ഒരു ബന്ധവുമില്ലാത്ത ചരിത്രത്തെ പ്രചാരാക്കും ഇസ്ലാമിലെ ശത്രുമാർ പരിശ്രമിച്ചു എന്നാൽ. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ വിഷയം കർബലത്തെ വിഷയത്തിൽ നിങ്ങൾക്ക് ചൊന്നരുമോ നക്ക് ഒന്നാമതായിട്ട് നക്ക് ചൊല്ലകുള്ളത് ആ ഫസ്റ്റ് ചൊന്ന അതിരമെന്നാണ് റിപ്പീറ്റ് ആക്കുക. ഒരു ഹദീസ് നങ്ങൾ ഏത് രൂപത്തിൽ എടുക്കണമാ അതുപോലെ നബിയുടെ ചരിത്രയും നബിയുടെ സ്വഹാബത്തിന്റെ ചരിത്രയും മനസ്സിലാക്കുകയും പഠിക്കുകയും നങ്ങൾ തയ്യാറാവും. ഇത് ഒന്നാമത്തെ വിഷയമായിട്ടിക്കർ. രണ്ടാമത്തെ വിഷയ സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ വിഷയത്തിൽ ചരിത്രം നങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഈ ചൊന്ന രൂപത്തിലുള്ളെങ്കിലത്തെ ചമ്മ ഫിത്ന നിങ്ങൾക്ക് കാണുക സാധ്യമാവും അല്ലേ. അങ്ങനെ ഇടയിൽ നടന്നത് മതി അത് എന്ത് കാണുമ്പോത്തും നഗന്തിരി ചിന്തിക്കും കുത്തിറ ആ സ്വഹാബി എന്ത് ഭാവം അങ്ങനെ ആക്കിയേ അല്ലെങ്കിൽ ഈ സ്വഹാബി ആക്കിയത് തപ്പല്ലേ ഈ സ്വഹാബി ഇങ്ങനെ ആക്കുക തീരാൻ തല്ലേ അങ്ങനെ ഒരു വിഷയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തന ഞങ്ങളെ ഭാഗത്തിൽ നിന്നിട്ട് ബറുകേ തീറ ഞങ്ങളുടെ ഭാഗത്തിന് ബറകു തീറ കാരണം അങ്ങനെയും ഞങ്ങളെയും വെച്ച് നോക്കുകയെങ്കിൽ എത്രമാ വ്യത്യാസ അങ്കും നങ്കും ഇടയിലുണ്ട് ചൊല്ലി ഞങ്ങൾ മനസ്സിലാക്കുന്നു. നോക്കുക അങ്ക് അങ്ങനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏറ്റവും വലിയ ഒരു കപ്പാ അങ്ങനെ ഏറ്റവും വലിയ മഹത്വം നമുക്ക് ചൊന്തണ്ടെങ്കിലത്തെ നബിയുടെ ഹദീസുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത സുബ്ബു അസ്ഹാബി നിങ്ങൾ തൻ്റെ സ്വഹാബിമാരെ നിങ്ങൾ പറയണ്ട അങ്ങനെ വിഷയത്തിൽ ഇല്ലാത്തത് നിങ്ങൾ ചൊന്ത് പ്രചാരാക്കണ്ട അങ്ങനെ നിങ്ങൾ ചീത്ത പറയണ്ട കാരണം നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ മിസ്ലെ ജബലിൻ ഉഹുദൻ ഉഹുദ് മലര എത്രയും ധാന്യ ഉഹുദ് മലരത്രയും ബംഗാർ നിങ്ങൾ സ്വതക്ക ആക്കിയെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഉഹുദ് മലരത്ര ബംഗാർ സ്വതക്ക ആക്കിയെങ്കും മാ ബലഗ മുദ്ദ അഹദിഹിമ വല നസീഫഹു സ്വഹാബിമാർ കൊടുത്ത ഒരു മുദ്ദു ഇതായിട്ടിക്കർ ഈ ഒരു മുദ്ദു ബംഗാരത്രക്ക് നിങ്ങ ആക്കിയ സ്വതക്ക എത്തല അങ്ങനെ സ്വതക്ക വെച്ച് നോക്കുക വല നസീഫഹു അതിരെ പാതി പോലും എത്തല സ്വഹാബിമാർ സ്വതക്കാക്കിയത് അപ്പൊ അത് അങ്കുല്ല മഹത്വമായിട്ടിക്കർ ലഖദ് റളിയല്ലാഹു അൻഹും വറദു അൻഹു അല്ല തൃപ്തിപ്പെട്ട ആൾമാർ അങ്ങ് അള്ളാഹുറിൻ തൃപ്തിപ്പെട്ടാർ. അപ്പൊ അത് അങ്കുല്ലെങ്കത്തെ ഏറ്റവും വലിയ മഹത്വമായിട്ടിക്കർ. അതുകൊണ്ടിട്ട് അങ്ങനെ ഭാഗത്തിൽ നിന്നിട്ട് എന്തെങ്കിലും ഉണ്ടായ അപ്പറപ്പുറം ഉണ്ടായെങ്കിൽ ഗലാട്ടെങ്കിൽ ഗലാട്ടെ
അതല്ല ഞങ്ങളെ കൂട്ടത്തിൽ വന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ വീഴ്ച അതിനെ നങ്ങെന്താക്കൂല്ല, ചെറിയ ചെറിയ എന്തെങ്കിലും പിന്നെ ഇന്നൊബീഡിയൻസ് അങ്ങനെ കൂട്ടത്തിൽ വന്നിട്ട് എന്തെങ്കിലും അത് നങ്ങെന്താക്കൂല്ല, അതിനെ വിമർശിക്കൂ, അല്ലെങ്കിൽ അതെന്ത് ഇങ്ങനെ അതെന്ത് അങ്ങനെ കേട്ട് മനസ്സിലാക്കൂ. നങ്ങൾക്ക് ഒരാൾക്കും അർഹതയില്ല ചൊല്ലത് രണ്ടാമതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കും. ഇപ്പൊ സഹീഹായ ചരിത്രം ഓതുമ്പോത്തേക്കേ ഷൈത്താൻ ഞങ്ങളെ മനസ്സ് കിട്ടിത്തണ്ട, ആ സ്വഹാബി എന്തെങ്ങനാക്കി അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ആക്കി തീറാൻ തല്ലേ, അത് ഞങ്ങളെ മനസ്സ് ഗുബറകുത്തീറ ഇത് ഞങ്ങ ഈ ചരിത്ര പഠിക്കലേക്ക് മുന്നോളം ഞങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു വിഷയായിട്ടിക്കർ ഇൻഷാല്ലാ ഇതിലെ വിശദീകരണമാണ് ഇതിലെ ബാക്കി ഒരു രണ്ട് വിഷയ ഇതിലെ ലാസ്റ്റ് നാച്ചുള്ള. ഇനി ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പുള്ളിമാരായിട്ട് നാർ ഹസനും ഹുസൈൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുറെ പ്രത്യേകത നമുക്ക് കൊന്നിട്ടുണ്ട്. ഫാത്തിമ ബീവിയെ മക്കായിട്ടിക്കർ അലി റളിയല്ലാഹു ഫാത്തിമ ബീവിയെ മക്കായിട്ടിക്കർ ഹസനും ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കിതാഅത്തു കബദീ എന്നെ കരളിറ പൂളായിട്ടിക്കർ ഫാത്തിമ ചൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഹദീസ് നമുക്ക് കൊന്നിട്ടു. ഹിജ്റ ജണ്ടിലായിട്ടിക്കർ യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവിയെയും മങ്ങില ഔറത്ത്. അങ്ങനെ ഹിജ്റ മൂന്നിലും ഒരു കിടാവ് അങ്ങ് ഉണ്ടായിത്, ഹിജ്റ നാലിലും ഒരു കിടാവ് ഉണ്ടായിത്. ഈ രണ്ട് മക്കൾക്കും ഒന്ന് ഹസൻ പിന്നെ ഒന്ന് ഹുസൈൻ, ഈ രണ്ട് മക്കൾക്കും ഹർബ് ചെന്നിട്ട് പേരിടകൂ മഹാനായ അലി റളിയല്ലാഹു അൻഹു വിചാരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹസൻ റളിയല്ലാഹു അൻഹു ഉണ്ടായപ്പോഴും ഹർബ് ചെന്നിട്ട് പേരിടണുണ്ട് അയാൾ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ടായപ്പോഴും ഹർബ് ചെന്നിട്ട് പേരിടകൂ അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആയങ്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഫസ്റ്റ് കിടാവുക ഹസൻ, രണ്ടാമത്തെ കിടാവുക ഹുസൈൻ ചെന്നിട്ട് പേരിടണു. അപ്പൊ നബിയുടെ നിർദ്ദേശപ്രകാരമായിട്ട് ക്രങ്ക് ജണ്ടാൽകും ഈ ഒരു പേര് കിട്ടിയത് ചൊല്ലത് ഏറ്റവും പ്രധാനമായിട്ട് നാം മനസ്സിലാക്കണായ ഒന്നായിട്ടിക്കർ. പിന്നെ ഇങ്ങനെ പ്രത്യേകതയും ഇങ്ങനെ മഹത്വവും എല്ലാം ഹദീസിൽ വിശാലമായിട്ട് നമുക്ക് കാണുക സാധ്യമാവും. ഹുമാ റൈഹാനത്തെ അദ്ദുനിയ ഇങ്ങ ജണ്ടാലും ദുനിയാവരെ സുഗന്ധായിട്ടിക്കർ, അല്ലെങ്കിൽ നണ്ട് ദുനിയാവരെ ജണ്ട് സുഗന്ധായിട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഇങ്ങനെ വിഷയത്തിൽ ചെന്നു. സ്വർഗത്തിലുള്ളത്തെ ബാലക്കാരന്മാരെ നേതാക്കന്മാരായിട്ടിക്കറിയങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് കണ്ണ. അതുപോലെ തന്നെ അഹ്ലുൽ കസാ ഉണ്ടായിട്ടിക്കർ അറിയപ്പെടുക. കാരണം ഒരുനാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അലി റളിയല്ലാഹു അൻഹുറയും ഫാത്തിമ റളിയല്ലാഹു അൻഹുറയും ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു എല്ലാരെയും ഒരു പൊതപ്പുര ഉൽഗ ഒരു തുണിര ഉൽഗ എല്ലാരെയും വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കെട്ടി പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു അല്ലാഹുമ്മ ആ ഹാഉലായി അഹ്ലു ബൈത്തി, അല്ലാഹുവേ ഇത് എൻ്റെ അഹ്ലു ബൈത്തായിട്ടിക്കർ ഇങ്ങ, അല്ലാഹുവേ ഇങ്ങളിൽ നിന്നിട്ട് നീന് അറിജിസ മ്ലേച്ഛതരെ വേണ്ടാത്തതരെ നിങ്ങൾ നീ ഇങ്ങളിൽ നിന്ന് ദൂറാക്ക് റബ്ബേ. വതഹീറുഹും തതഹീറ അല്ലാഹുവേ നീ ഇങ്ങളെ പരിപൂർണമായിട്ടും ശുദ്ധിയാക്ക് റബ്ബേ. ചുന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് നാം കാണാം. ഹുസൈനും മിന്നി വ അന മിൻ ഹുസൈൻ, ഹുസൈൻ നണ്ടിൽ നിന്നിട്ടായിട്ടിക്കർ നാൻ ഹുസൈനിൽ നിന്നിട്ടായിട്ടിക്കർ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഹദീസിൽ കാണാം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ടും എടുത്തു ചൊന്ന ഒന്നു അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈൻ, ഹുസൈനെ ഇഷ്ടപ്പെടുന്ന ആൾമാരെ അല്ലാഹും ഇഷ്ടപ്പെടുക ചൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കണായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ അഹ്ലു ബൈത്ത് നബിയുടെ കുടുംബ അങ്ക് പ്രാധാന്യത്തെ ഉണ്ട്, അങ്ക് മഹത്വം ഉണ്ട്, അങ്ക് ഏറെ ശ്രേഷ്ഠത ഉണ്ട്. അങ്ങനൊട്ടിക്ക് നബി ഗിന്ന പിർസ നബി വഫാത്ത് ആ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ ആ ഒരു ലാസ്റ്റ് നാളിൽ പോലും അങ്ങനെ മുട്ടാക്കിട്ട് അങ്ങനെ മുത്തിയത് ഞങ്ങൾക്ക് കാണുക സാധ്യമാവും. അതെല്ലാം അഹ്ലു ബൈത്തിലെ പ്രത്യേകതയും അങ്ങനെ മഹത്വവുമായിട്ടിക്കർ ഇതിലെല്ലാം ഞങ്ങൾ മനസ്സിലാക്കണായത് ഈ അഹ്ലു ബൈത്തിൽപ്പെട്ട് അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈൻ മഹൻ മൻ അഹബ്ബ ഹുസൈൻ. അപ്പൊ ഈ കർബലയുടെ വിഷയത്തിൽ കുറെ ആൾമാർ എന്താക്കിയാർ, കുറെ ആൾമാർ യസീദ് ഇബ്ൻ മുആവിയ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു മോണു യസീദ് റളിയല്ലാഹു അൻഹു വിമർശിച്ചിട്ട്
അയാളെ ആ വിഷയത്തിൽ പരിപൂർണമായിട്ട് വിമർശിച്ചിട്ട് അയാളുടെ പിറവത്തിൽ കുറെ ആൾമാർ പോയർ അയാളെ വിമർശിച്ചിട്ട് റളിയല്ലാഹു അൻഹു. നമുക്ക് അങ്ങനെ വിമർശിക്കുകയില്ല. അഹ്ലു സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ വിമർശിക്കൽ അഹ്ലു സുന്ന. കുറെ ആൾമാർ ഹുസൈൻ റളിയല്ലാഹു അൻഹുരെ വിമർശിച്ചാർ, അയാൾ എന്തിക്ക് പോയിരേ ആ രൂപത്തിൽ, അല്ലെങ്കിൽ അവിടെ ഒരു ഖിലാഫത്ത് ഇക്കുമ്പത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിക്ക് പോയിരല്ലേ ചെന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു വിമർശിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു വിമർശിച്ചിട്ട് കുറെ ആൾമാർ പോയർ, അതും അഹ്ലു സുന്നത്തിന്റെ വിശ്വാസ അല്ല. എന്തിനെ ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസ? അതായിട്ട് ഇക്ര് ഞങ്ങ മനസ്സിലാക്കുന്നായത്. ഇനി ഇതേ വിഷയത്തിൽ ഞങ്ങൾ നോക്കണം സഹോദരന്മാരെ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ട്, ഇസ്ലാമിൽ ഖിലാഫത്ത് ചൊല്ലത് 40 വർഷമായിട്ട് ഇക്ര് ഖിലാഫത്ത് ഇസ്ലാമിലുള്ളത്. 40 വർഷത്തിൽ പിന്നെ ഇസ്ലാമിക് പറകുള്ളത് മുലൂക്കിയത്തായിട്ടിക്ര്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ പടിപ്പാട്ടി ഒന്നായിട്ടിക്ര്. അതുകൊണ്ടിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ പിന്നെ മുലൂക്കിയത്ത് കൊണ്ടുവന്നത് അതിനെ ഒരാൾക്കും എന്താക്കുമില്ല, വിമർശിക്കുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ പടിപ്പാട്ടിയ വിഷയമായിട്ടിക്ര്. അതുകൊണ്ടായിട്ട് നിങ്ങൾ കാണുക സാധ്യ ഒരു മഹാനായ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ആയിട്ട് ഇസ്ലാമിലെ ലാസ്റ്റ് ഖലീഫ, 39 വർഷവും 6 തിങ്ങളും അല്ലെങ്കിൽ 4 തിങ്ങളും 39 വർഷവും 4 തിങ്ങളും അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്താക്കിയർ. അതിൽ പിന്നെ ഉള്ളെങ്കിത്തെ 6 തിങ്ങൾ അവിടെ ഖിലാഫത്താക്കിയത് ഹസൻ റളിയല്ലാഹു അൻഹു ആയിട്ട്, ഹുസൈൻ അല്ല ഹസൻ റളിയല്ലാഹു, 6 തിങ്ങൾ. അപ്പൊ അത് കംപ്ലീറ്റ് 40 വർഷമായി. അപ്പൊ ഖിലാഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടി ഖിലാഫത്തിന്റെ 40 വർഷ പരിപൂർണമാക്കിയത് അത് ആറായിട്ടിക്ര്, അത് അലി റളിയല്ലാഹു അൻഹു മോണായ ഹസൻ റളിയല്ലാഹു അൻഹു. പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മുസ്ലിമരെ സംബന്ധിച്ചിടത്തോളം നബി അവന്റെ വിശ്വാസത്തെ ദൃഢമാക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിയതായ അല്ലെങ്കിൽ നബിയുടെ ഹദീസിൽ ഉള്ളതായ നബി ചൊന്നതായ ഒരു പലക്കത്തെ തഹ്കീഖാക്കുന്ന രൂപത്തിൽ അതിനെ യാഥാർത്ഥ്യമാക്കുന്ന രൂപത്തിൽ ഹിജ്റ 40 ഹസൻ റളിയല്ലാഹു അൻഹു അധികാരത്തെ മുആവിയ റളിയല്ലാഹു അൻഹു വിട്ടു കൊടുക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതായിട്ടിക്ര്. ഈ കിടാവു മുസ്ലിം ഉമ്മത്തിൽ സംഭവിക്കരങ്കത്തെ വലിയ ഒരു ഫിത്നത്തിക്ക് മസ്ലഹത്താക്കരങ്കത്തെ ഒരാളായിട്ടിക്ര്. ഇതിൽ ഒരു കിടാവുട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമുക്ക് കാണുക സാധ്യമാവും. അപ്പൊ ആ പ്രകാരം അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ആ ഒരു പലക്കത്തെ യാഥാർത്ഥ്യമാക്കുന്ന രൂപത്തിൽ ഇവിടെ എന്താക്കര്, ഹസൻ റളിയല്ലാഹു അൻഹു അധികാരത്തെ വിട്ടുകൊടുക്കുറു മുആവിയ റളിയല്ലാഹു അൻഹു. ആയെങ്കിൽ ആ ഒരു അധികാരത്തെ വിട്ടുകൊടുക്കുന്നതായ സന്ദർഭത്തിൽ അങ്ങനെ ഒരു കരാറാക്കി നാറ അല്ലെങ്കിൽ ഒരു പലക്ക ചൊന്നിന്നാറ എന്തരെ, ഇപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫ ഔർ ഇനി മുആവിയ റളിയല്ലാഹു അൻഹുറെ വഫാത്തിൽ പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുറെ കാലത്തിൽ പിന്നെ അയാളിൽ പിന്നെ ഭരണകുല്ലെങ്കത്തെ ഭരണാധികാരി ആരാവണു, അത് മുസ്ലിം ഉമ്മത്ത് തെരഞ്ഞെടുക്കുന്നെങ്കത്തെ മുസ്ലിം ഉമ്മത്ത് ഒട്ടിക്കെ സെലക്ട് ആക്കുന്നെങ്കത്തെ ഒരു ആളായിട്ടിക്കണു ചൊന്തു അങ്ങ ഒരു പലക്ക ചൊന്നിന്നാർ. അപ്പൊ ആ ഒരു പലക്കത്തിൽ നോക്കൊറു ഹിജ്റ 40 പിന്നെ ഹിജ്റ 60 മുആവിയ റളിയല്ലാഹു അൻഹു അയാളുടെ അവസാന കാലഘട്ടത്തിൽ എന്താക്കുക, അയാളിൽ പിന്നെ ഭരണായിക്കത്തെ ഖലീഫരെ അയാൾ പ്രഖ്യാപിക്കർ, അഥവാ അയാളുടെ മോണായിക്കത്തെ യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹുറെ അയാൾ തെരഞ്ഞെടുക്കർ, അല്ലെങ്കിൽ യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു ആയിട്ടിക്കണു പിന്നെ ഉള്ളെങ്കിത്തെ ഖലീഫ ചൊന്നിട്ടു അയാൾ പ്രഖ്യാപിക്കർ. അത് ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്താക്കില്ലേ, അംഗീകരിക്കല്. യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹു അങ്ങനെ തെരഞ്ഞെടുത്തിട്ട് എന്ത്, അയാളുടെ മോണ് ഖലീഫ അല്ലെങ്കിൽ അയാളുടെ മോണ് നേതാവായിട്ട് രാജാവായിട്ട് മലിക്കായിട്ട് ഭരട്ടുണ്ട ഒരുക്കലുമല്ല. അവിടെ എന്ത് ചൊന്നിട്ടായെങ്കിൽ അത് ഒരു വലിയ ഒരു മസ്ലഹത്തിന് വേണ്ടിട്ടായിട്ടിക്കർ. സിറിയത്തിലുള്ളെങ്കിത്തെ ആൾമാർ അങ്ങ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അമവി കുടുംബത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നെങ്കിത്തെ ആൾമാറായിട്ടിന്നാറ് സിറിയത്തിലുള്ള ആൾമാർ. അപ്പൊ ഏന് അമവി കുടുംബത്തിലെ ഒരു രാജ ഒരു മാലിക് ഒരു പിന്നെ ഭരണാധികാരി വന്നെങ്കിൽ അങ്ങ് അംഗീകരിക്കുള്ളെങ്കിത്തെ സാധ്യതയാറ ഇത്. അതേ സന്ദർഭത്തിൽ വേറെ ആർക്ക് കൊടുത്തിനെങ്കിൽ അങ്ങ് അംഗീകരിക്കലാത്ത് അത് ഇസ്ലാമിക ഭരണകൂടത്തെ ആ അവിടെ നിലവിലിന്നെങ്കിൽ ആ ഇസ്ലാമിക വലിയ സാമ്രാജ്യത്തെമേ അത് ബാധിക്കാത്ത. അതുകൊണ്ടിട്ടു ഇത് യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹുവിന്റെ വലിയ ഹിക്മത്തായിട്ട് ഇത് യസീദ് ഇബ്നു മുആവിയരെ റളിയല്ലാഹു തആല അൻഹുരെ
ആ പിന്നെ അയാൾ പിന്നെ ഭരണാധികാരിയായിട്ട് ഭർണുണ്ട് പ്രഖ്യാപിച്ചത്, അത് അയാളുടെ വലിയ ഒരു തന്ത്രമായിട്ട് അല്ലെങ്കിൽ വലിയ ഒരു ഹിക്മത്തായിട്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുമുണ്ട് നന്നൽ പിന്നെ അൽ ഖിലാഫത്തു ബഅദി 30 ആമ, നന്നൽ പിന്നെ ഖിലാഫത്ത് ഭരണായത് ഇത്ര വർഷ 30 വർഷമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓൾറെഡി ചൊന്നിട്ടിത്. അപ്പം അതൊരു ഭാഗമായിട്ട് നിങ്ങൾ നോക്കൂ, ഹിജ്റ അറുവോ ആ പിന്നെ മുആവിയ റളിയല്ലാഹുവിന്റെ ഭരണ ഏൽപ്പിച്ചതായ സന്ദർഭത്തിൽ ഇയാളത് അംഗീകരിക്കുക തയ്യാറാവില്ല. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അയാളതിക്ക് ചന്ന കാരണം ചൊല്ലു, ചലാൽമാർ 3 കാരണം, ചലാൽമാർ 4 കാരണം ചൊല്ല. അയങ്ങ് പ്രധാനമായിട്ടും അയാൾ ചൊന്നതായ രണ്ട് കാരണ, ഒന്നു ആ കരാറായിട്ടിക്കർ ഹിജ്റ 40 ഹസൻ റളിയല്ലാഹു അൻഹു അയാളുടെ അധികാര ഇയാൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ ചൊന്നതായ കരാർ എന്തരെ, നിങ്ങളിൽ പിന്നെ ഉള്ള ഖലീഫരെ മുസ്ലിം ഉമ്മ തൊട്ടിക്ക് തെരഞ്ഞെടുക്കണോ ചൊല്ലതായിട്ട്. രണ്ടാമത് കാരണം ചൊന്നത് അവിടെ യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു തആല അൻഹുറെ കാണും യാറെ ശ്രേഷ്ഠത്തെ ഉള്ളേക്കെത്തി, ഇബ്നു അബ്ബാസിനെ പോലത്തെ റളിയല്ലാഹു തആല അൻഹുറെ പോലത്തെ, അതല്ലെങ്കിൽ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുറെ പോലത്തെ വലിയ വലിയ സഹാബിമാർ വേറെ ഉള്ളാർ. അപ്പൊ അങ്ക അധികാരം കൊടുക്കണു, അതായിട്ടിക്കർ യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ നക്ക അധികാരം തരണുണ്ട് എന്താക്കിട്ടില്ല ഹുസൈൻ റളിയല്ലാഹു അൻഹു ചൊന്നിട്ടില്ല. അങ്ങനെ കൊറേ ആൾമാർ അങ്ങനെ ചൊന്നിട്ടില്ല ഹുസൈൻ റളിയല്ലാഹു അൻഹു. അയാൾ ചെന്നത് ദരക്കാനും വലിയ വലിയ സഹാബിമാർ ഇവിടെ ഉള്ളാർ, അങ്കയിട്ടിക്കണു യഥാർത്ഥത്തില് അധികാര കൊടുക്കണായത് ചൊന്നു മനസ്സിലാക്കൂ സാധ്യം. അപ്പൊ എല്ലാവരും ബൈഅത്താക്കുമ്പോത്തേക്കും ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്താക്കിട്ടില്ല ബൈഅത്ത് ആക്കിട്ടില്ല ചൊല്ലത് നമുക്ക് കാണുക സാധ്യം. ഇതേ ഒരു സന്ദർഭത്തിലായിട്ടിക്കർ ഇറാഖിലുള്ളെങ്കത്തെ ആൽമാർ ഹുസൈൻ റളിയല്ലാഹു അൻഹു ലെറ്റർ എഴുതുക തുടങ്ങിയാർ. ഞങ്ങൾക്ക് കാണുക സാധ്യമാവൂ ഹത്ത ബലഗത് അക്സറ മിൻ ഖംസമി അ കിതാബിൻ കുല്ലുഹ ജാഅത് മിൻ അഹ്ലിൽ കൂഫ യദ്ഊനഹു ഇലൈഹി. 50,036 ലെറ്റർ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബന്ധു കുല്ലുഹ ജാഅത് മിൻ അഹ്ലിൽ കൂഫ, എല്ലാം കൂഫത്തെ ആൾമാർ ഇറാഖിന് ആൾമാർ കടിച്ചതായിട്ടിക്കർ. യദ്ഊനഹു ഇലൈഹിം, അങ്ങ ഇയാളുടെ എന്താക്കിയാർ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുറെ കൂഫത്തേക്ക് നിങ്ങൾ ബറൂട്ട് അങ്ങ് ക്ഷണിച്ചോ എന്നാർ. എല്ലാവരും അവിടേക്ക് വിളിച്ചിട്ട് എത്രമാ പിന്നെ ലെറ്റർ അയാളുടെ അവിടേക്ക് ക്ഷണിച്ചിട്ട് വന്നതായിട്ട് നമുക്ക് കാണുക സാധ്യം. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു എന്താക്കർ അയാളുടെ കുടുംബത്തിൽ പെട്ടതായ ഒരു മുസ്ലിം ചൊല്ലെങ്കത്തെ ഒരാളുടെ അവിടെ കടുത്തർ ഇറാഖ് കടുത്തർ എന്തര അവിടെ അവസ്ഥ അവിടെ സാഹചര്യ എന്തര ഉണ്ടു നോക്കി മനസ്സിലാക്കുക വേണ്ടിയിട്ട് അവിടെ കടുത്തർ. അങ്ങനെ പോയി നോക്കുന്നതായ സന്ദർഭത്തിൽ അയാൾക്കൊരു വിഷയം മനസ്സിലാവും, എന്തരെ കൂടെ എല്ലാവരും ഹുസൈൻ റളിയല്ലാഹുവിനെ സ്വീകരിക്കുകയായിട്ട് കാത്തു നിന്നിട്ടുള്ളാർ, അങ്ങ് ആരും യസീദിൽ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു വിഷയത്തെ മുസ്ലിം റളിയല്ലാഹു അൻഹു അയാൾ എന്താക്കറ് ഈ മുസ്ലിം ചൊല്ലിന്റെ ആള് ഹുസൈൻ റളിയല്ലാഹു അൻഹു എത്തുപാട്ട് കൂടെ നിങ്ങളെ സ്വീകരിക്കുക തയ്യാറായിട്ട് നിക്കറെങ്കത്തെ ഒരു കൗമ കൂടെ ഉണ്ടു, അതുകൊണ്ടിട്ട് നിങ്ങൾ പറഞ്ഞു ചൊന്നിട്ടു അങ്ങനെ ക്ഷണിക്കുന്നതായിട്ട് നമുക്ക് കാണുക സാധ്യം. അപ്പൊ ഇതും കൂടി കേട്ടപ്പ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോണുക തയ്യാറാവും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുവാൻ അത് എന്തൊക്കെ പോയത്, ഒരിക്കലെ ആ അങ്ങ് ക്ഷണിച്ചപ്പോ ഒരിക്കലെ യുദ്ധത്തിനായിട്ട് പോയതല്ല ഹുസൈൻ റളിയല്ലാഹു അൻഹു. പിന്നെ അവിടെ ഒരു വലിയ സമൂഹം ഇയാളുടെ കാത്തോണ്ടു, ഒരു വലിയ സമൂഹം ഇയാളുടെ കാത്തോണ്ടുണ്ട് ഗൊന്തായത് കൊണ്ടിട്ടായിട്ടിക്കര് ഇയാൾ അവിടെ പോണുകു തയ്യാറായ. അങ്ങനെ നമുക്ക് കാണുക സാധ്യമാവും ഇയാൾ പോണ്ടതായ അല്ലെങ്കിൽ പോണുകു പറത്തായതായ ആ ഒരു ടൈമിലും ആ കാലത്തിൽ അവിടെ ജീവിച്ചിരുന്ന നബിര സ്വഹാബിമാർ എല്ലാവരും ഇയാളുടെ ഉപദേശിക്കുക പണ്ടാർ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇയാളുടെ ഉപദേശിക്കുക പണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നെ ഉപദേശിക്കുക പണ്ട്, ജാബിർ റളിയല്ലാഹു അൻഹു എല്ലാവരും ഇയാളുടെ വന്ന് ഉപദേശിക്കിറാർ. ആ കൂട്ടത്തിൽ ഇബ്നു അബ്ബാ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലത് കാണാം, അയാൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇയാളുടെ ചൊന്നു ഇനി നിങ്ങൾ എവിടേക്ക് പോകേണ്ടി കേക്കർ, അപ്പം നാണ് ഇറാഖിക്ക് പോകണ്ടേ, ആ ഇറാഖിക്ക് പോകേണ്ടേ ചെന്നിട്ട് അങ്ങ് കടത്തിയതായ എല്ലാ ലെറ്ററും അയാൾ കാട്ടിക്കൊടുക്കു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു ലാ തീഹിം, നിങ്ങൾ അവിടെ പോണുക്കു തീറ, നിങ്ങൾ അവിടെ പോണുക്കു തീറ, കാരണം അങ്ങ് വഞ്ചകന്മാരായിട്ടിക്കറാർ, നിങ്ങളെ അക്ബര അലി റളിയല്ലാഹുവിനെ വഞ്ചിച്ച ആൾമാരങ്ങ, അതുകൊണ്ടിട്ട് അങ്ങനെ നിങ്ങൾ അലി റളിയല്ലാഹുവിനെ കൊന്ന ആൾമാരങ്ങ, അതുകൊണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും അവിടെ പോണുക്കു തീറ. അയാൾ പിന്നെ ചൊല്ലു ഇന്നി മുഹദ്ദിസുക ഹദീസ, നാ നിങ്ങളുടെ ഒരു പലക്കം ചൊല്ല, ഇന്ന ജിബ്രീൽ അതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം
ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടമൻ ഫഖയ്യറഹു ബൈന ദുനിയാ വൽ ആഖിറ ദുനിയാവിലും ആഖിറത്തും ഇതിൽ ജണ്ടിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ആക്കുമ്പോ നബിട്ട ചൊന്നപ്പ ഫഖ്താർ അൽ ആഖിറ വലം യുരീദി ദുനിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തെ സെലക്ട് ആക്കിട്ട് ദുനിയാവിനെ സെലക്ട് ആക്കിട്ടില്ല അതുപോലെ നിങ്ങൾ ആഖിറത്തെ സെലക്ട് ആക്കുറു നിങ്ങൾ കൂടെ നിക്കുറു നിങ്ങൾ പോണുകു തീറ വഇന്നക ബിദഅത്തും മിൻഹു നിങ്ങൾ ആ നബിയിൽ നിന്നിട്ടുള്ളെങ്കിൽ ഒരു പൂളായിട്ട് ഇക്രാർ നിങ്ങൾ അതുകൊണ്ടുകൊണ്ട് നിങ്ങൾ പോണുകു തീറ ചൊന്നിട്ടു ശക്തമായിട്ട് അയാളുടെ ചൊന്നത് കാണുക സാധ്യമാവും അപ്പോൾ ഒരിക്കലും അംഗീകരിക്കുക അംഗീകരിക്കല ചൊന്നിട്ട് കാണുമ്പത്തുകൂ അയാൾ ഫഅതനഖഹു അബ്ദുല്ലാഹിബിൻ ഉമർ വബക അയാളെ കെട്ടിപ്പിടിച്ചിട്ട് അബ്ദുല്ലാഹിബിൻ ഉമർ ബുൽപുട്ടു പിന്നെ ചൊല്ലു അസ്തൗദിഉകല്ലാഹ അസ്തൗദിഉകല്ലാഹ മിൻ ഖതീലിൻ ചൊന്നിട്ടു അയാളെ കെട്ടിപ്പിടിച്ചിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബുൽപുട്ടതായിട്ട് നാം കാണുക സാധ്യമാവും എന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഇതേപോലെ ചൊല്ലതായിട്ട് കാണുക സാധ്യമാവും അയാൾ അയാളുടെ പോയിട്ട് കേൾക്കരുത് നീ എവിടേക്ക് പോണ്ടേ നീ എവിടേക്ക് പോണ്ടേ തസ്ഹബു ഇലാ ഖൗമിൻ ഖതലു അബാക വതഅനു അഖാക നിങ്ങൾ അബ്ബരെ കൊന്നെങ്കത്തെ നിങ്ങളെ മൂത്തോണ്ടേ പിന്നെ കുത്തിയെങ്കത്തെ ആൽമാരെ മുട്ട നിങ്ങൾ പോണ്ടമാ ലാ തസ്ഹബ് നിങ്ങൾ പോണുക തീറ എല്ലാവരും ഉപദേശിക്കറാർ അതേപോലെ ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലി നിങ്ങൾ പോണ്ടെങ്കിൽ പോർ നബി കുടുംബത്തെ നിങ്ങൾ ഇവിടെ വിട്ടുപോണു കാരണം ആ കൂട്ടത്തിൽ ഇൻഷാല്ലാ നിങ്ങൾ വിശദീകരിക്കാം എല്ലാവരും ഇന്നാർ സഹാബിമാർ ഹസൻ റള്ളാൻ്റെ മക്ക ഹുസൈൻ റള്ളാൻ്റെ മക്ക അതുപോലെ അലി റള്ളാൻ്റെ ബാറെ മക്ക ഒരു വലിയ കുടുംബമായിട്ട് നബി കുടുംബ പരിപൂർണമായിട്ടും അവിടെ എത്തി അതുകൊണ്ട് നിങ്ങൾ നബി കുടുംബത്തെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ വിട്ടുപോണു ചെന്നിട്ടു എല്ലാവരും ചൊല്ലാർ ആ ഒരു ടൈമിലായിട്ട് മഹാനായ സഹാബിക്ക് എന്തിനാ അവരെ ഒരു പെണ്ണ് എൽകിയതായ ലെറ്റർ കിട്ടും ആ ലെറ്ററിൽ എന്തിനും തോന്നിട്ടുണ്ട് ആ ലെറ്ററിൽ ഇന്നത് നബിസല്ലാ അല്ലെങ്കിൽ ഒരു പെണ്ണ് എൽതിയതായ ഒരു വിഷയം എന്തിനത് നബിസ് അത് പല രൂപത്തിലും ഉദ്ധരിക്കപ്പെട്ടു നബിസല്ലാഹു അലിഹി വസ്ല്ലമ തങ്ങ ഒരു നാൾ ചൊന്നതായിട്ടിക്കറി എന്തര വിഷയ നബിസല്ലാ അലിസ്ലമ ചൊന്നത് ഇയാ ഹുസൈൻ റളിയല്ലാഹു വഫാത്താവുറു ബാബിൽ ചൊല്ലെങ്കിത്തറായത്ത് ബാബിൽ ചൊന്ന ബാബിലോനെ ഇറാഖിലായിട്ട് ആ ബാബിൽ ചൊന്ന റായത്തുൽ ഹുസൈൻ റളിയല്ലാഹു വഫാത്താവുറു ചൊന്നത് ഒരു ലെറ്റർ എഴുതിട്ട് ഇയാൾക്ക് കിട്ടും ആ ലെറ്റർ കിട്ടിയതായ സന്ദർഭത്തിൽ പിന്നെ ഇയാൾ ചൊല്ലു നാൻ ഷഹീദാവുറുതു ഇറാഖിലായിട്ടിക്കറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നിട്ടുണ്ടെങ്കിൽ നാൻ പോണേ പയാൽ പോണുകു പറത്താവുറതായിട്ടിക്കറി നാം കാണുക സാധ്യത കൂടെ ചില ആൾമാർ വിമർശിക്കുക സാധ്യതയുള്ളത് എന്തര് എല്ലാ സ്വഹാബിമാരും ഇബ്നു ഉമറും ജാബിർ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട എല്ലാ സ്വഹാബിമാരും അയാളോട് ചൊന്നാറ് നിങ്ങൾ പോണ്ട നിങ്ങൾ പോണ്ട ഇത്രയെല്ലാം ചൊന്നിട്ട് അയാൾ എന്തെങ്കിലും പോയേണ്ട അവിടെ നിങ്ങൾ മനസ്സിലാക്കണായത് അത് അള്ളാഹുരെ ഖദറായിട്ടിക്കർ അള്ളാഹുരെ തീരുമാനമായിട്ടിക്കർ ഹുസൈൻ റളി അള്ളാഹുനു ഷഹീദാവണു ഷഹീദ് ചൊല്ലേക്കത്തെ ആ വലിയ മഹത്വ ആ വലിയ സ്ഥാന ഹുസൈൻ റളി അള്ളാഹുനു കിട്ടണു ചൊല്ലത് അള്ളാഹുരെ തീരുമാനമായിട്ടുണ്ട് ആ തീരുമാനത്തെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ തീരുമാനം നടപ്പിലാവുക വേണ്ടിയിട്ട് ഇത് അള്ളാഹുരെ തീരുമാനമായിട്ട് എത്തി അത്രേ നമുക്ക് ഇതിൽ മനസ്സിലാക്കുകയുള്ളത് അതല്ലാണ്ട് ഞാൻ ഫസ്റ്റ് ചൊന്ന പോലെ സഹാബിമാരെ വിഷയത്തിൽ ഞങ്ങളുടെ മനസ്സിൽ യാതൊരു രൂപത്തിലുള്ള ന്യൂനതയും സഹാബിമാരെ വിഷയത്തിൽ ഞങ്ങളുടെ മനസ്സിൽ വറുകു തീറ റളിയല്ലാഹു തആല റളിയല്ലാഹു അൻഹു അപ്പൊ ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്താക്കർ അയാൾ പുറത്തായിട്ട് ഏതായാലും നബി തങ്ങൾ ചൊന്നൂർ എന്തരെ ഷഹീദാവുറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നുറു നബിയുടെ ഹദീസും കിട്ടിയിട്ട് ഇതെല്ലാം കിട്ടിട്ടാകുമ്പത്തുകൂ അയാള് പോണുക പർത്താവുറതായിട്ടിക്കറ നാം കാണുക സാധ്യമാവും ഇനി ഈ വിഷയത്തിൽ നബിയുടെ പിന്നൊരു ഹദീസ് നാം കാണുക സാധ്യമാവും എന്തര നബിയുടെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നതായിട്ട് നാം കാണാം ഒരു നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹു റൗത്തിന്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹു റൗത്തിന്നപ്പ ഒരു മലക്ക് വണ്ടത് കൊണ്ടിട്ടു എല്ലാ ബായലും മുച്ചക്ക് വേണ്ടിയിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹു റൗത്തിന്റെ കൽപ്പിക്കർ അങ്ങനെ എല്ലാ ബായലും മുച്ചു വെക്കർ ലാ യദ്ഖുലു അലൈനാ അഹദുൻ ഒരാളും ബറഗു തീറാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ചൊല്ലു വജാ അൽ ഹുസൈനു ലിയദ്ഖുല ഫമനഅഹു ഫമനഅതുഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു ബറഗു പറതായപ്പ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബറണ്ട ചൊന്നു അങ്ങനെ ഒരു മലക്ക് വന്ന് ആ മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്കർ അതുഹിബ്ബുഹു നബിയെ നിങ്ങ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുറാറാ ഖാല നഅം അതെ നാൻ ഹുസൈൻ ഇഷ്ടപ്പെടുറ അപ്പോൾ നബി ചൊല്ലു നബിയെ മലക്ക് നബി റൊട്ടിക്ക് ചൊല്ലു അമാ ഇന്ന ഉമ്മത്തക്ക സഖ്തഖ്തുലുഹു നബിയെ നിങ്ങളെ ഉമ്മത്ത് ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലുറാറ്
നിങ്ങളെ ഉമ്മത്തേ ഈ ഹുസൈൻ റള്ളാൻ്റെ കൊള്ളുറങ്ങിക്കത്തെ ഒരു അവസ്ഥക്ക് എത്തരു. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നലേ ചൊന്നത്. അപ്പൊ ആ ഷഹാദത്ത് നേടിയെടുക്കണുണ്ടായെങ്കിൽ അതുക്ക് അള്ളാഹു തീരുമാനിച്ചതായിട്ട് ഹുസൈൻ റള്ളാഹു പോകേണ്ടതും ഹുസൈൻ റള്ളാഹു സഹാബിമാർ ചൊന്നിട്ടും അയാൾ പോണു, അത് അള്ളാഹുരെ തീരുമാനമായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ആരെ വിമർശിക്കുകയില്ല. അപ്പൊ ഇയാൾ എന്താക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ട് ജിബ്രീൽ ചൊല്ലു, നിങ്ങളെ ഉമ്മത്ത് ഹുസൈൻ റള്ളാഹു കൊള്ളുറു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നബിയെ ഹുസൈൻ റള്ളാഹു മരിക്കരെ ആ റായത്തെ ആ ജാഗരെ നാ നിങ്ങൾക്ക് കാട്ടിത്തണ്ടേ. ഫലറബ ബിയദിഹി ഫജാഅ ബിതീനത്തിൻ ഹംറാ, അങ്ങനെ അയാൾ ഒരു ചോന മണ്ണ് കൊടുന്നിട്ട് ഇയാളുടെ കയ്യിൽ കൊടുക്കു. ചോന മണ്ണ് കൊടുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ കൊടുക്കു. അങ്ങനെ ഉമ്മു സലമ റള്ളാഹു ചൊല്ലേ, അത് എവിടെ മണ്ണ് ഉണ്ട് നങ്കൊന്ത, പിന്നെ ആ മണ്ണ് പിന്നെ എവിടെതാണ് നങ്കൊന്തിൻ. ഈ ഹദീസ് ഉദ്ധരിച്ചെങ്കത്തെ സാബിത്ത് റളിയല്ലാഹു ചൊല്ലേ കാണുക, ആ മണ്ണ് കർബലര മണ്ണായിട്ട് ഇന്ത്. അപ്പൊ കർബലര മണ്ണായിട്ടിക്കറ ചോന മണ്ണ് ആ മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. അപ്പൊ അതരർത്ഥ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാവുറത് കർബലായിട്ടിക്കറ് ചൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൊന്തി, അല്ലെങ്കിൽ അള്ളാഹു മുന്നലെ ചൊന്ന് കൊടുത്തു. അതായിട്ടിക്കറ നബി ബാബിൽ മരിക്കീറുണ്ട് ഷഹീദാവുറു ചൊന്നത്. അപ്പൊ ഇതെല്ലാം എന്തായിട്ടിക്കറ അള്ളാഹുരെ തീരുമാനമായിട്ടിക്കറ് ഷഹാദത്ത് ചൊല്ലെങ്കിത്തെ ആ വലിയ ഒരു സ്ഥാനത്തേക്ക് ഇയാളെത്തുക വേണ്ടിയിട്ട് അള്ളാഹു തീരുമാനിച്ചെങ്കിത്തെ ഒരു തീരുമാനമായിട്ടിക്ക്. ഇനി ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ പർത്തായത് കൂഫത്തിലുള്ള ആൽമാർ ഇയാളുടെ സഹായിക്കറാറ് ചൊല്ലെ ഒരു ഉദ്ദേശത്തിലായിട്ടിക്ക്. അത് ആ ഹുസൈൻ റള്ളാഹു കടുത്തിയതായ മുസ്ലിം ചൊല്ലെങ്കിത്തെ ആ ഇയാളുടെ പിന്നെ ഇയാളുടെ ഒരു പ്രതിനിധിയായിട്ട് പോയ ആൾ കൊടുത്ത മെസ്സേജ് പ്രകാരമായിട്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ കൂഫത്തിൽ കുറെ സംഭവം നടക്കരുത്. അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു കടുത്തിയതായ മുസ്ലിം ചൊല്ലെങ്കിത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുരെ ഈ പ്രതിനിധിരെ കൂഫത്തിൽ വെച്ചിട്ട് യസീദ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹുരെ ഗവർണർ അയാളുടെ കൊല്ലുർ. ഇത് യസീദ് റളിയല്ലാഹു ഗൊന്തില്ല എന്താക്കറാറ് അയാൾ കൊല്ലുർ. കൊല്ലുറ മാത്രമല്ല ഗവർണർ വന്നതായ ടൈമിൽ അയാൾക്ക് ഗൊന്താവുന്നത് എങ്ങനെ ചോദിച്ചിട്ടുണ്ടായെങ്കിൽ ഗവർണർ ജാവുക വന്ന ടൈമിൽ ജാവത്തെ ജാവുക ഗവർണറെ ചേഞ്ച് ആക്കറാർ. ഈ അയാളുടെ മുന്നോളി ഇന്നത് വേറൊരു ഗവർണറായിട്ടിക്കറ അയാളുടെ ചേഞ്ച് ആയിട്ട് ഈ വ്യക്തിരെ നിയമിക്കറാർ. ഈ വ്യക്തിരെ ഇബ്നു സിയാദിനെ നിയമിക്കറാർ. ഈ ഇബ്നു സിയാദ് വന്ന ടൈമിൽ അങ്ങ വിചാരിക്കറാർ ഇത് പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജാവുഗു ബന്ദരേണ്ട് ബിയാരിക്കറാർ. അങ്ങ് അങ്ങനെ ബിയാരിച്ച് അങ്ങ് എന്താക്കറാറ് ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചൊന്ന് ബിയാരിച്ചിട്ട് അങ്ങ് ഗ്രീറ്റ് ആക്ക തുടങ്ങറാർ. അപ്പായിട്ടിക്കർ ഇബ്നു സിയാദ് ഗൊന്തൗര ഹുസൈൻ റളിയല്ലാഹു അൻഹു ബണ്ട് അയാൾ ബയ്യത്താക്കറ് അങ്ങനത്തെ വിഷയമെല്ലാം അപ്പ ഇബ്നു സിയാദ് ഗൊന്തൗറു. അങ്ങനെ ഫസ്റ്റ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കടുത്തതായ മുസ്ലിം ചൊല്ലെങ്കിത്ത ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ പ്രതിനിധിരെ അങ്ങ് കൊല്ലുറാർ. അയാൾ ഇയാളുടെ കുടുംബത്തിലെ പെട്ടാൽ റഹിമഹുല്ലാ ഹുസൈൻ റള്ളാഹുന്റെ കുടുംബത്തിലെ പെട്ടാളായിട്ടിക്കറുണ്ടായിട്ടിക്കറ് ചരിത്ര താരിഖിലെ പണ്ഡിതന്മാർ നമുക്ക് ചോദ്യം തന്നത്. അങ്ങനെ അങ്ങ് കൊള്ളുറാറ് ഇത് എന്താ പറയും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഗുന്തർ. ആ സംഭവം ഭയങ്കര ദയനീയമായ സംഭവം. ആറും അയാളുടെ ഒട്ടിക്കില്ല ഈ മുസ്ലിം ചൊല്ലെ പിന്നെ റഹ്മഹുല്ലാഹി ഒട്ടിക്കുന്നെങ്കിത്തെ റളിയല്ലാഹു അൻഹു ഒട്ടിക്കുന്നെങ്കിത്തെ അയാളുടെ കുടുംബത്തെ പിന്നെ ബൈഅത്താക്കറ ചൊന്നെങ്കിത്തെ എല്ലോ ആൾമാർ അവിടെ നിന്നാർ. അതിൽ ഓരോരുത്തരും പോയി 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 ലാസ്റ്റ് ഒരാളും ബാക്കിയവർ ലാസ്റ്റ് അയാളും പോണ്ടു. ഇയാളെ ജാവ് തണ്ണി കിട്ടുക വേണ്ടി ഓരോ ഔത്തുക്കും പോകേണ്ട സംഭവമെല്ലാം ഞാൻ കാണുക സാധാരണ. അങ്ങനെ ഓരോരുത്തർ പെണ്ണിങ്ങ തണ്ണി കൊടുക്കൂറു. പിന്നെ ആ ഔത്ത് പെണ്ണിങ്ങളെ ആ മോണായിട്ടിക്കറ് പിന്നെ ഗവർണർ ഗുബിൽച്ചോണ്ട് ഇങ്ങനെ ആൾ കൂടെ ഉണ്ടു. അങ്ങനെ അയാളുടെ കൊള്ളുറ സംഭവം ഞാൻ കാണുക സാധ്യം. അങ്ങനെ അവസാനത്തിൽ ഇത് പിന്നെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ചരിത്ര എത്ര ഇങ്ങനെ അങ്ങനെ കൊന്നുറു. അപ്പൊ അയാളെ തിരിച്ചു പോവാമാ വേണ്ടിയിട്ട് അയാളുടെ ഒട്ടികെന്നെങ്കത്തെ ആൽമാരൊട്ടിക കേക്കറതായ സന്ദർഭത്തിൽ ആൽമാർ ചൊല്ലാറില്ല ഒട്ടിക പോണുകില്ല. കാരണം ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ ആയിട്ടിക്കർ കൊന്നത് അയാളുടെ കുടുംബത്തെ ആളുടെ കേൾക്കണം. ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ അയാൾ അങ്ങ് കൊന്നുറാറ്. അതുകൊണ്ട് ഞങ്ങൾ പ്രതികാര തീർക്കണം. അങ്ങനെ ആ ഒരു പ്രതികാര തീർക്കണോ ചൊല്ല ഉദ്ദേശത്തിൽ അങ്ങ് മുന്നോൾ പോണ്ടാർ. അങ്ങനെ മുന്നോൾ പോണ്ടേ ആ സന്ദർഭത്തിൽ കർബല ചൊല്ലെ ജാഗക്ക് എത്തറാർ. അപ്പൊ ആയിട്ടിക്കറ അയാൾ ആൽമാരട്ട് കേൾക്കറ ഞങ്ങൾ എവിടേക്ക് എത്തിയിട്ടുള്ള കർബല. അപ്പൊ ഹുസൈൻ റള്ളാഹു ചൊല്ലു കർബുൽ വബല. കർബുജ പ്രയാസ, വബല ബുദ്ധിമുട്ട്. അപ്പൊ കർബുൻ വബല കർബല എത്തിച്ചു ചെന്നിട്ടാകുമ്പോ അയാൾ അതിൽ ചൊല്ലു കർബുൻ വബല, ഇനിയുള്ളത് നമുക്ക് കുറെ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം നമുക്ക് പറകുണ്ടു. അങ്ങനെ
വിചാരിച്ച പോലെ യസീദിനെ സമുദായം അല്ലെങ്കിൽ യസീദിനെ സൈന്യമാർ ഇയാളെ പിടിച്ചു വെക്കറാർ. അങ്ങനെ ഇയാൾ അങ്ങോട്ട് ചൊല്ലു, നാ ഒന്നങ്ങ് തിരിച്ചു പോണ്ടേ, അല്ലെങ്കിൽ നാണ് യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു പോയിട്ട് നാണ് ബൈഅത്ത് ആക്കറ, ഇത് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നുകിൽ നിങ്ങൾക്ക് ഓപ്ഷൻ തരും, ഇതൊക്കെ ജണ്ടുകും അങ്ങ എന്താക്കില്ലേ പെർമിഷൻ കൊടുക്കില്ല, തിരിച്ചു പോണുകും പെർമിഷൻ കൊടുക്കില്ല, യസീദ് റളിയല്ലാഹുവിൻ്റെ മുട്ട പോണുകും പെർമിഷൻ കൊടുക്കില്ല. ആ സന്ദർഭത്തിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അങ്ങൾ ഒട്ടിക്ക പലക്ക പരരായിട്ട് നാം കാണുക സാധ്യ. അയാളുടെ ഒട്ടിക്കുന്നത് വെറും എലുവോ ചില്ലാൻ ആൾമാർ മാത്രം ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഒട്ടിക്കുന്നേ. ആ കൂഫത്തെ സൈന്യാവട്ടു അങ്ങ് 5,500 ആൾമാർ ഇന്നാർ ജണ്ട് ആൾമാർ ഇയാൾ ചൊല്ലു അങ്ങലൊട്ടിക നാണ് ഈ കൂഫത്തെ സൈന്യത്തൊട്ടിക ചൊല്ലു റാജിഉ അംഫുസകും വഹാസിബുഹ, നിങ്ങൾ ചിന്തിക്കോർ നിങ്ങൾ നണ്ടിട്ട് യുദ്ധാക്കി വന്നുള്ള ഹൽ യസ്ലുഹു ലക്കും ഖിതാലു മിസ്ലി, നണ്ട പോലത്തെ ഒരാൾ വ അന ഇബ്നു ബിന്തി നബിയക്കും, നാ നിങ്ങളെ നബിയുടെ മോളുടെ മോണായിട്ടിക്കറാണ് അഥവാ നിങ്ങളെ നബിയുടെ പുല്ലിനാണ്, നണ്ടിട്ടുക നിങ്ങൾക്ക് യുദ്ധാക്കുക ഔറ, നണ്ട് നിങ്ങൾക്ക് കൊള്ളുക ഔറ, അല്ലെങ്കിൽ നണ്ടിട്ട് നിങ്ങൾക്ക് യുദ്ധാക്കുക ഔറ ചൊന്നിട്ടു നിങ്ങൾക്ക് അയാൾ അയാളുടെ ചൊല്ലതായിട്ട് നിങ്ങൾ കാണുക സാധ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നല്ലേ ഹദാ നസീദ ശബാബി അഹ്ലിൽ ജന്ന, ആ ചൊന്ന ജണ്ട് സയ്യിദുമാരിൽ ഒരാൾ നാൻ, നണ്ടട്ട എങ്ങനെ നിങ്ങ യുദ്ധ ആക്കരെ ചൊന്നിട്ടു നിങ്ങൾക്ക് അയാൾ അങ്ങൾട്ട കേട്ടതായിട്ട് കാണുക സാധ്യ. അതേ ആ ഗവർണർ അത് യസീദ് ഇബ്നു മുആവിയയുടെ ഗവർണറായിട്ട് ഉബൈദ് ഇബ്നു സിയാദ്, ഉബൈദ് ഇബ്നു സിയാദ് ഇബ്നു സിയാദ് എന്ന് പഠിച്ചു വന്നല്ലേ, ആ ഇബ്നു സിയാറിട്ട് നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾ അവിടെ വറൂ ചൊല്ലുടെ രൂപത്തിൽ അങ്ങനെ ഒട്ടിക്ക് അയാൾ മുണ്ടു. 30 ആൾമാർ റിട്ടേൺ വന്നാർ ഇയാളുടെ ഒട്ടി, ഹുസൈൻ റള്ളാഹുവിൻ്റെ മുട്ട റിട്ടേൺ വന്നതായിട്ട് നാം കാണുക സാധ്യ. അതിൽ പ്രഗൽഭന അൽ ഹർബിന് യസീദ് ചൊല്ലെങ്കിൽ അത്തമീമി ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരാളായിട്ടിക്കർ അല്ലോ അതിൽ ഒട്ടിക തിരിച്ചു വന്നതായിട്ട് നാം കാണുക സാധ്യ. ഇനി കൂടെ നാം കാണുക സാധ്യ. അവരത് അങ്ങനെ സംബന്ധിച്ചോടത്തോളം എന്തിനാ സംഭവിക്കറ്, യസീദ് റളിയല്ലാഹു അൻഹുരെ അയാൾക്ക് ഇതിൽ ബന്ധമേയില്ല. യസീദ് റളിയല്ലാഹു ഈ പിന്നെ സിയാദിനെ കടത്തിയത് അയാൾ വിലായത്ത് ഏറ്റെടുക്കാണ്ടിക്കുക മാത്രം, ഇബ്നു സിയാദിനെ കടത്തിയത് അയാൾ ഹുസൈൻ റളിയല്ലാഹു വിലായത്ത് ഏറ്റെടുക്കുന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു ആൽമാർ ബൈഅത്ത് ആക്കലിൽ നിന്ന് തടയണു ചൊല്ലേ ഒരേ ഒരു ഉദ്ദേശത്തിലായിട്ടിക്കർ അയെങ്കില അതിരെ ദുർവ്യാഖ്യാനാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പിന്നെ കൊല്ലകു വേണ്ടിയിട്ടെന്തും യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു ചൊന്നിട്ടില്ല. പക്ഷേ അത് ആ ഒരു അവസ്ഥക്ക് എത്തിയിട്ടുണ്ടായിട്ടിക്കും. നോക്കൂ അവിടെ വേറൊരു സംഭവം നടക്കുക, ഈ ജണ്ട് സൈന്യം ലുഹുറ സമയമായപ്പോ ലുഹുറ ടൈമായപ്പോ ഹുസൈൻ റളിയല്ലാഹു ചൊല്ലു ഞങ്ങൾ നിസ്കരിക്കാം, മിൻകും ഇമാമുൻ വമിന്ന ഇമാമുൻ, ഞങ്ങളൊരു ഇമാം നിങ്ങളൊരു ഇമാം, ജണ്ട് ജണ്ടായിട്ട് നിസ്കരിക്കാം. അങ്ങ് ചൊല്ലാർ ലാ ബൽ നുസല്ലി ഖൽഫക്, ഞങ്ങൾ നിങ്ങളെ പിറവിലെ നിസ്കരിക്കണം. നോക്കൂ അങ്ങ് അവിടെയും ഒരു അഹ്ലു ബൈത്ത് റൊട്ടിക്കുള്ള പിർസങ്ങളിട്ട് മനസ്സിലുണ്ടു അയങ്ങ അങ്ങ് അവിടെ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥക്ക് എത്തിയറ അത്ര ഈ അത് കൂട്ടത്തിൽ പിർസയുന്ന ആൾമാർ ഹുസൈൻ റളിയല്ലാഹുവിനോട്ട് പിർസയുന്ന ഹുസൈൻ റളിയല്ലാഹു ഒട്ടിക്ക നിന്റെ ആൾമാർ ഇന്നാർ ആയെങ്കില അങ്ങ് ഭരണാധികാരരെ ഒട്ടിക്ക അങ്ങ അല്ലെങ്കിൽ ആ ഗവർണറെ ആ ഒരു മജ്ബൂറായ ഒരു അവസ്ഥയിൽ ഇന്നാരട്ടായിട്ടിക്കറ നമുക്ക് ഇതിൽ മനസ്സിലാക്കോ സാധ്യ. അവരെ അങ്ങനെ ഫസല്ലു ഖൽഫൽ ഹുസൈൻ ദുഹ്റ വൽ അസർ, ദുഹ്റും അസറും ഹുസൈൻ റളിയല്ലാഹുവിനോട് ഒട്ടിക അങ്ങ് നിസ്കരിച്ചാർ. ഫലമാ ഖറബ വഖ്തുൽ മഗ്രിബ് തഖദ്ദമു ബിഖുയൂലിഹിം നഹ്വൽ ഹുസൈൻ, അങ്ങനെ മഗ്രിബിലെ ടൈമായപ്പോ ഹുസൈൻ റളിയല്ലാഹുവിനോട് കൊല്ലുക വേണ്ടിയിട്ട് അങ്ങ് വന്നാർ. ഹുസൈൻ റളിയല്ലാഹുവിനോട് കൊല്ലുക വേണ്ടി വന്നപ്പോ അങ്ങ് കേട്ടാർ നിങ്ങൾ എന്തിരിതാക്കുക, അങ്ങനെ പരസ്പരം ഉണ്ടാർ. അങ്ങനെ നാലത്തേക്ക് പിറ്റാണ്ട് തീരുമാനം ആക്ക ചൊന്നിട്ടു അങ്ങനെ പിത്യാണ്ടിക്ക് വേണ്ടിയിട്ട് അങ്ങ് എടുത്തു വെക്കരുതായിട്ട് നമുക്ക് കാണുക സാധ്യ. അങ്ങനെ അങ്ങ് ആവശ്യപ്പെട്ടത് അഥവാ അബ്ദുള്ള ഉബൈദില്ലാഹി ഇബ്നു സിയാദ് ആവശ്യപ്പെട്ടത് ഹുസൈൻ റളിയല്ലാഹുവിനും അയാളുടെ ഒട്ടിക്കുള്ളതായ ആൾമാർ അങ്ങനെ അടിമയായിട്ട് ജീവിക്കണു ചൊല്ലേ ഒരു അവസ്ഥക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് അങ്ങ് വെച്ചാർ. ഹുസൈൻ റളിയല്ലാഹുവിന് ചൊല്ലു ഇല്ല, നബി കുടുംബത്തിൽ പെട്ട ഒരാളെ നിങ്ങളെ അടിമയായിട്ട് ജീവിക്കറേ ചൊല്ലത് ഒരിക്കലും സംഭവിക്കുന്ന വിഷയമല്ല, അതുക്ക് സാധ്യയില്ല ചൊന്നിട്ടു. അങ്ങനെ അടിമയാവുകൂ അയാൾ തയ്യാറാവില്ല, അങ്ങനെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൊല്ലരെ ഒരു അവസ്ഥക്ക് അങ്ങ് എത്തിയാർ. നോക്കൂ സഹോദരന്മാരെ, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൊന്നിട്ട് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ തലരെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ തല എടുത്തോ പോയിട്ട് ഉബൈദിനെ മുന്നിൽ കൊണ്ടുപോയി വെക്കറാർ. ഉബൈദ് ഇബ്നു സിയാദ് മുന്നിൽ കൊണ്ടുപോയി വെക്കറാർ. അങ്ങനെ ഉബൈദിബ്നു സിയാദ് അയാളുടെ കയ്യിൽ നിന്നെങ്കിലത്തെ ഒരു ഇങ്കിൾ എടുത്തിട്ട് അയാളുടെ വായ് കിട്ട് യൂസ് ആക്കിയെന്ന ഇങ്കിൾ എടുത്തിട്ട് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഇങ്ങനെ പിന്നെ
കുത്തി കുത്തി നോക്കി ഒഴിഞ്ഞാർ, ആ തലരെ ആ കൗലിലുള്ള കുത്തി കുത്തി ഒഴിഞ്ഞാർ. ആ സന്ദർഭത്തിൽ ആ കൂട്ടത്തിൽ എന്ന മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ബുൽപുട്ടിച്ചുണ്ട്, ലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു മൗദിഅ മൗദിഅ ഖലീബിക മിൻ ഫീഹി. നിങ്ങൾ ആ കുത്യ ഉള്ളാരല്ലേ, നിങ്ങളെ ബായി ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബായിക്ക് നിങ്ങൾ കുത്യ ഉള്ളാരല്ലേ, ആ ജാഗിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുറുത് നാ നോക്കിന്ന് നബി ആ ജാഗിൽ മുത്യോ ഇന്ത് ആ ജാഗറായിട്ട് നീ രൂപത്തിലാക്കിയോ ഉള്ളത് ചൊന്നിട്ടു. ഈ പിന്നെ ഉബൈദ് ഉബൈദരൊട്ടി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്നിട്ടു. മാത്രമല്ല ഇബ്രാഹിം അന്നഖഈ ചൊല്ലത് കാണാ, ലൗ കുന്തു ഫീ മൻ ഖതല ഹുസൈന, ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്ന ആൾമാരെ കൂട്ടത്തിൽ നാണി നിരങ്ങി, സുമ്മ ഉദ്ഖിൽതുൽ ജന്ന, ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്നിട്ടും പിന്നെ നാണ് സ്വർഗത്തിൽ പ്രവേശിച്ചിരെങ്കിൽ, ഇസ്തഹ്യൈതു അൻ അമുറ അല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫയൻദുറ ഫീ വജ്ഹി. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്നിട്ടു, നാണ് സ്വർഗത്തിക്ക് പോയിട്ട് സ്വർഗത്തിൽ നബിരെ ഒട്ടിക്ക് നബിരെ മുന്നോട്ട് കടന്നു പോകുമ്പോത്തുകു നബിരെ മുന്നോട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോ ഫയൻദുറ ഫീ വജ്ഹി, നബി തന്റെ മുഖത്തുക്ക് നോക്കുമ്പോ ഇസ്തഹ്യൈതു നക്കി ചങ്കിയാവാത്ത്. അപ്പൊ അത്രയും മോശമായിട്ടായിട്ട് ആ കാലത്തിന് സ്വഹാബിമാറും ആ കാലത്തിന് താബിഈമാരായ ആൽമാറും അതിരെ കണ്ടത് ആയെങ്കിൽ ആ ക്രൂരനായ ഗവർണറായിട്ട് ഉബൈദില്ലാഹി ഇബ്നു സിയാദ് ചൊല്ലിന്റെ ഗവർണറായിട്ട് ഇതുക്കെല്ലാം കാരണം. ഇതില് ആ കൂട്ടത്തിൽ നിന്നെങ്കത്തെ സ്വഹാബി മാറുക, അവിടെ ഇന്ന് മുആവിയ റളിയല്ലാഹു അൻഹു യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു യാതൊരു ബന്ധവും ഇല്ലാന്ന് ചൊല്ലത് ഇതിൽ നമുക്ക് മനസ്സിലാവൂ. കാരണം ഈ മരണവാർത്ത കേട്ടതായ സന്ദർഭത്തിൽ യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു ബുൽപുട്ടതായിട്ട് നമുക്ക് കാണുക സാധ്യമാവൂ. മാത്രമല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് നമുക്ക് ചൊല്ലത് കാണാം, ഇന്ന യസീദ് ഇബ്നു മുആവിയ ലം യഅബ്റു ബിഖത്ലി ഹുസൈൻ ബിത്തിഫാഖി അഹ്ലിൻ നഖൽ. ഏത് ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയെങ്കിലും യസീദ് ഇബ്നു മുആവിയ ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്നു വിചാരിച്ചിട്ടേയില്ല. വലാക്കിൻ കതബ ഇബ്നു സിയാദ് അൻ യംനഅഹു അൻ വിലായത്തിൽ ഇറാഖ്, ഇറാഖിലെ ഭരണ ഹുസൈൻ റളിയല്ലാഹു അൻഹു എടുക്കുക തീറ അതിരെ തടയുക മാത്രമായിട്ട് കുറിച്ച് വന്നത്. കാരണം എന്തുകൊണ്ടുണ്ടാ, വലമ്മ ബലഗ യസീദ ഖത്ല ഹുസൈനി അൽഹറ തവജ്ജുഅ അലാ ദാലിക, ഹുസൈൻ റളിയല്ലാഹു അൻഹുരെ ഇയാളുടെ ഗവർണർ കൊന്ന ഈ വാർത്ത കേട്ടപ്പോ അയാൾക്ക് അധികമായ ബേജാറായിട്ട് വദഹറൽ ബുഖാഅ ഫീ ദാരി, അയാൾ ഔത്ത് വെച്ചിട്ട് ബുൽപുട്ടോ ഇന്ത്, അത്രയും ബുൽപുട്ടിത്ത അയാള്. കാരണം അഹ്ലു ബൈത്തിരെ ആൾമാരായിട്ട് ഇക്കർ കൊന്നത്, പിന്നെ ഉള്ള അഹ്ലു ബൈത്ത് അവിടെ ഇന്ന് ആൾമാരെ ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ട് അങ്ങ് കൊടുക്കുകയില്ല എല്ലാ ആദരവും കൊടുത്തിട്ടാണ് അങ്ങനെ ഔത്തുക്ക് തിരിച്ചു കടത്തിയത് നമുക്ക് ചരിത്രത്തിൽ കാണുക സാധ്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചൊല്ലു യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു, അതേപോലെ ആ കൂട്ടത്തിൽ നിന്ന് സ്വഹാബിമാർ ആരും ഇതിൽ ഇല്ലാന്ത്, ഈ ഉബൈദില്ലാഹി ഇബ്നു സിയാദ് ചൊല്ലിന്റെ ക്രൂരനായ എങ്കത്തെ ഒരു ആ ഗവർണറായിട്ട് ഇക്കർ ഇതുക്കെല്ലാം കാരണം ചെന്നിട്ടായിട്ട് ഇക്കർ നമുക്ക് കാണുക സാധ്യാവരെ. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ലാസ്റ്റ് ഈ വിഷയത്തിൽ ഉള്ളത് ഇനിയും ചമ്മ പഠിക്കുന്നുണ്ട്, നാ ചൊന്നത് കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആയിട്ടുണ്ട്, ചമ്മ വിഷയം വിട്ടുപോയത്, ഇത് ഇനിയും ഞങ്ങൾ പഠിക്കുക തയ്യാറാവും. ഇതിൽ ഞങ്ങൾ ഇനി മനസ്സിലാക്കുകയുള്ളത് ഈ യുദ്ധത്തിൽ മരണപ്പെട്ടെങ്കിത്തെ ബാര ആൽമാർ ആരല്ല ഇന്നാർ ബാര ആൽമാർ, ഒന്നു അലി റള്ളാന്റെ ബാര മക്ക അബൂബക്കർ, അതേപോലെ മുഹമ്മദ് ഉസ്മാൻ, ഇത് അലി റള്ളാന്റെ ബാര മക്ക. ഇനി ഹുസൈൻ റള്ളാന്റെ മക്കായ അബ്ദുല്ലാ അലിയുൽ അക്ബർ, അതേപോലെ സൈനുൽ ആബിദീൻ മരിച്ചത്, അതേപോലെ ഹസൻ റളിയല്ലാഹു മക്ക അബ്ദുള്ള ഖാസിം അബൂബക്കർ റളിയല്ലാഹു അൻഹും, അതേപോലെ പിന്നെ അതേപോലെ ഉള്ളെങ്കത്തെ അബ്ദുല്ലാഹിബ് ജാഫർ റളിയല്ലാഹു അൻഹു മക്കായ ഔനും മുഹമ്മദും, അതേപോലെ ഉള്ളേ അഹ്ലു ബൈത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ആൾമാർ ചരിത്രകാരന്മാർ നമുക്ക് ചൊല്ലത് 28 അല്ലെങ്കിൽ 18 അഹ്ലു ബൈത്തിൽപ്പെട്ട 18 ആൾമാർ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിരാറ്. അപ്പൊ അഹ്ലു ബൈത്ത് എത്ര അഹ്ലു ബൈത്തിനെ പരിപൂർണമായിട്ടും എത്ര ആൾമാർ അവിടെ നഷ്ടപ്പെട്ടു പോയാറ്. ബാക്കിയായത് അലിയുസ് അലിയുൽ അസ്ഗർ അല്ലെങ്കിൽ സൈനുൽ ആബിദീൻ ചൊന്നേ അലിയുൽ അക്ബർ മാത്രമായിട്ട് ഇക്കർ അവിടെ ബാക്കിയായത്. അങ്ങനെ അഹ്ലു ബൈത്തിൽപ്പെട്ടെങ്കിത്ത പ്രഗത്ഭരായ സ്വഹാബിമാർ പ്രഗത്ഭരായ ആൾമാർ ആ യുദ്ധത്തിൽ ഇല്ലാണ്ടായാറുണ്ടെന്ന് കാണുക സാധ്യമാവും.
അങ്ങനെ ഒരേ ഒരു പരമ്പലരായിട്ട് പിന്നെ നബിയുടെ കുടുംബം ഇണ്ടും ജീവിച്ചുള്ളത് ആ ബാക്കി ഒരേ ഒരു പരമ്പലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. ഏതായിരുന്നു സഹോദരന്മാരെ നമുക്ക് കൂടെ മനസ്സിലാക്കുള്ളത് അത് ചരിത്രത്തെ ഒരു ഭാഗമായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിൽ ഷഹീദായർ, നബി കുടുംബത്തിലുള്ള ആൾമാർ അതിൽ ഷഹീദായിരാർ. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാവുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ആ പലക്ക സാക്ഷാത്കരിച്ചിട്ട് ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ ഷഹീദായർ ചൊല്ലുന്ന നമുക്ക് മനസ്സിലാക്കുകൊണ്ടു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായർ. മാത്രമല്ല ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹാദത്തിൽ നബിയുടെ സ്വഹാബിമാർക്ക് ആ കാലത്തിൽ നിന്ന് പ്രഗത്ഭരായ സ്വഹാബിമാർക്ക് താബിഈഗങ്ങ യാതൊരു ബന്ധവുമില്ല. പ്രത്യേകിച്ചിട്ടും ആൽമാർ വിമർശിക്കുന്നത് യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹുറായിട്ട് കര് സുബ്ഹാനല്ലാഹ് യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു അതിൽ യാതൊരു ബന്ധവുമില്ല എന്നിട്ടായിട്ട് കര് നമുക്ക് ചരിത്രകാരന്മാർ പഠിപ്പാട്ടി തണ്ടത്, അല്ലെങ്കിൽ ഇസ്ലാമിലെ പണ്ഡിതന്മാർ പഠിപ്പാട്ടി തണ്ടത് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടിട്ട് ഇണ്ട് സലഫി പണ്ഡിതന്മാർ അല്ലെങ്കിൽ സലഫിയായ ആൽമാരെ പഠിച്ചുകൊണ്ടുള്ളതായ ചരിത്രത്തെ ബുക്കിലും അതേപോലെ ഞങ്ങൾ കേട്ടുകൊണ്ടുള്ളതായ ചരിത്രത്തിലും ഞങ്ങൾ യൂട്യൂബിലും അതിലും ഇതിലും എല്ലാം കേൾക്കുക അവിടെയെല്ലാം യസീദ് ഇബ്നു മുആവിയരെ ഒരു ക്രൂരിയായിട്ട് ചിത്രീകരിക്കരുത് ഞങ്ങൾ കാണുക സാധ്യമാവും ഞങ്ങൾ പേടിക്കണു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ നിന്ന് സ്വഹാബിമാർ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അയാൾ എന്ത് അങ്ങനെ ആക്കില്ല, ആ രൂപത്തിലും പ്രതികരിക്കുന്ന ആൾമാർ ഞങ്ങൾ കാണുക സാധ്യമാവും. യഥാർത്ഥത്തിൽ ആ ഒരു തലരെ കൊണ്ടുവന്നപ്പോ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ മുട്ട കൊണ്ടുവന്നപ്പോ ആ സദസ്സിൽ നിന്ന് സഹാബിമാറും താബിഈങ്ങും ബുൾപുട്ടോയിന്നാറുണ്ട് നമുക്ക് ചരിത്രത്തിൽ കാണുക സാധ്യമാവും. ഇവൻ യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു മുട്ട ആ വാർത്ത എത്തിയപ്പോൾ അയാൾ അധികമായിട്ടും അയാളുടെ ഔത്ത് തെച്ച് ബുൾപുട്ടോയിട്ടുണ്ട് നമുക്ക് കാണുക സാധ്യമാവും. ഇനി അവസാനമായിട്ട് സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കുകയുള്ളത് സഹാബിമാരെ മഹത്വം അത് നാ ചൊന്ന അങ്ങക്ക് മഹത്വം ഉണ്ട് അങ്ങക്ക് ശ്രേഷ്ഠത ഉണ്ട് ഇതിന്റെ തുടക്കത്തിൽ നാ ചൊന്ന. അതുകൊണ്ട് അങ്ങനെ നടുവിലായ ഒരു വിഷയത്തിൽ അങ്ങനെ വിമർശിക്കുക അങ്ങനെ തപ്പ് കണ്ടുപിടിക്കുക അങ്ങനെ തപ്പ് ചൂണ്ടിക്കാട്ടുക നങ്ങ ആൾമാരല്ല. ഇതെല്ലാത്തെയും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കുള്ളത് ഹുസൈൻ റളിയല്ലാഹു അൻഹുരെ ഈ റൂപത്തിൽ കൊന്നതായ ഉബൈദില്ലാഹി ഇബ്നു സിയാദിനെ നമുക്ക് കാണുക സാധ്യമാവും. ആ ഉബൈദില്ലാഹി ഇബ്നു സിയാദും അതേ റൂപത്തിൽ മരിച്ച ഒരു സംഭവം നമുക്ക് കാണുക സാധ്യമാവും. ഈ വിഷയം നമുക്ക് ചരിത്രത്തിൽ കാണാം. അതേപോലെ അയാളും മരിച്ച അവസ്ഥയിൽ നമുക്ക് കാണുക സാധ്യമാവും. ഇനി സഹോദരന്മാരെ ഈ ഒരു നാല് അല്ലെങ്കിൽ ഈ ഒരു ജാഗ ഹുസൈൻ റളിയല്ലാഹു അൻഹു മരിച്ചതായ അഹ്ലുബൈത്ത് പ്രധാനപ്പെട്ട ആൾമാർ മരിച്ചതായ ഈ ജാഗരെ ഇന്ന് ലോകത്ത് ഷിയാക്കന്മാർ ഏറെ ശ്രേഷ്ഠത ഉള്ളറായായിട്ട് കണ്ടുള്ളാർ, ഏറെ മഹത്വമുള്ളറായായിട്ട് കണ്ടുള്ളാർ. ആ ഒരു അതിരെ ഭാഗമായിട്ട് ആ ഒരു നാലരെ ദുഃഖാചരണങ്ങാക്കിയുള്ളാർ. അതേ ആ ഒരു ആശയ ഇണ്ട് ഞങ്ങളെ റായത്ത് മുസ്ലിമീങ്ങും ആ ഒരു നാളുടെ ദുഃഖാചരണം ആക്കിയുള്ളാർ. കൊറേ മോത്ത് പിന്നെ കൊറേ ജാഗലും നമുക്കത് കാണുക സാധ്യമാവും. ആ ഒരു നാളുടെ ഒരു ആഘോഷമായിട്ട് കൊണ്ട് നടക്കരുത്. നമ്മൾ മനസ്സിലാക്കുകയുള്ളത് ഈ തിങ്ങൾ പവിത്രമായിട്ടിക്കറ്, ഈ തിങ്ങൾ മഹത്വമുള്ളതായിട്ടിക്കറ്, ഈ തിങ്ങളിൽ നിന്ന് നോമ്പുണ്ടു. അള്ളാഹു റസൂൽ പഠിപ്പാട്ടി ആഷുറ താസ്വറ നോമ്പ് ആ ജണ്ടു നോമ്പും ഈ തിങ്ങളുള്ളതായിട്ടിക്കറ്. പിന്നെ ഈ തിങ്ങളുടെ പത്ത് നാല് ആ പത്ത് നാല് നഹ്സിറ നാളായിട്ടിക്കറ്. ആ നാല് ശ്രേഷ്ഠമായതും നല്ലതായ പണിയൊന്നും ആക്കുകുത്തീറാച്ചുള്ളത് അത് ഷിയാക്കന്മാരെ ആചാരമായിട്ടിക്കറ്. ആ ആചാരത്തെ ഇണ്ട് മുസ്ലിം ഉമ്മത്തരെ അഹ്ലു സുന്നത്തരെ ആൾമാരും ഇണ്ടതിരെ കൊണ്ടു നടന്നുള്ളാർ ജാഗ്രതാക്കണ വിഷയമായിട്ടിക്കറും. അതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുരെ ഷഹാദത്തുമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങ ബേജാറാവുന്നായ വിഷയ ചരിത്രമേ ആ ബേജാറാവുമ്പത്തുകൂ ഒരു സ്വഹാബിര വിഷയത്തിലും വേണ്ടാത്ത നിങ്ങൾ ചിന്തിക്കുക തീറ, ഒരു സ്വഹാബിര വിഷയത്തിലും ഇല്ലാത്തത് നിങ്ങൾ ചിന്തിക്കുക തീറ, ഒരു സ്വഹാബിര വിഷയത്തിലും ആ സ്വഹാബി എന്ത് അങ്ങനെ ആക്കിയേ അത് നിങ്ങൾ ചിന്തിക്കുക തീറ. പ്രത്യേകിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ വഫാത്തിൽ പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തോളം ഷഹാദത്തോളം ഉള്ള കാലഘട്ടം ചൊല്ലത് ആ കാലഘട്ടത്തിൽ നടന്ന ചമ്മ സംഭവത്തിൽ ചമ്മ സ്വഹാബിമാര് ചമ്മ ആൾമാർ വിമർശിക്കുന്നതായിട്ട് നാം കാണുക സാധ്യമാവും. അതെന്തും വിമർശിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഭാഗത്ത് തപ്പു വന്നത് ഞങ്ങൾ വിമർശിക്കുക അല്ലെങ്കിൽ അത് എടുത്തു കാട്ടുക അർഹരായ ആൾമാർ ഞങ്ങൾ ആരുമല്ല. കാരണം ഞാൻ ആ ഫസ്റ്റ് ചൊന്ന ഹദീഫ് ബദലെ ചൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ലൗ അൻഫഖ അഹദുക്കും മിസ്ല ഉഹ്ദിൻ ദഹബ നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഉഹുദ് മലരത്രയും ബംഗാര സദഖാക്കിയെങ്കും മാ ബലഗ മുദ്ദ അഹദിഹിമ വലാ നസീഫഹു ആ സഹാബിമാർ സദഖ ആക്കിയതായ ഒരു മുദ്ര അത്ര എത്തല അല്ലെങ്കിൽ ഒരു നസീഫഹു ആ മുദ്ര പാതിക് അത് എത്തല ചൊന്നിട്ടു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു. അതുകൊണ്ട് അങ്ങ് ശ്രേഷ്ഠമായ ആൾമാർ, റളിയല്ലാഹു അൻഹു വറദു അൻഹു, അല്ലാഹു തൃപ്തിപ്പെട്ടെ, അല്ലാഹുരെ തൃപ്തിപ്പെട്ട ആൾമാർ. അങ്ങനെ ലെവലിൽ നിങ്ങൾക്ക് എത്തുക സാധ്യാവല്ല. അങ്ങ് ആക്കിയ എന്തെങ്കിലും ചെറിയ ചെറിയ തപ്പിന്നെങ്കിൽ അതിനെ വിമർശിക്കുക, അതിനെ ചൊല്ലകും, അതിനെ പ്രചാരമാക്കുക, അതിന്റെ വിഷയത്തിൽ അങ്ങനെ എതിർക്കും. ഞങ്ങൾ ആൾമാരല്ല, റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ദീൻ പഠിക്കുകും, അത് അമലാക്കുകയും അത് പ്രവർത്തിക്കുകയുമുള്ള തൗഫീഖ് നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ട്. ഈ ചൊന്നതിൽ എന്തെങ്കിലും തപ്പിന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പൊറുത്തു തരട്ടെ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന വസല്ലമ തസ്ലീമൻ കസീറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.